ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. ആരാന്ന് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. കമോൺ. ഇത് ഞങ്ങളുടെ രംഗചേതന ഫാമിലിയാണ്. ഈ ചേച്ചിനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യണ. സ്നേഹജി ചേച്ചിനെയാണ് ഞാൻ ഇന്നിവിടെ ഇന്റർവ്യൂ ചെയ്യണത്. ഞങ്ങളുടെ ദ്രാവിഡ രാഷ്ട്രീയ ഹിഡുംപി. ഞങ്ങളിപ്പോ സ്നേഹത്തിന് പറഞ്ഞിട്ട് തലക്കുളത്തേക്ക് പോയോണ്ടിരിക്കാണ്. ദേ സ്നേഹത്തിന്റെ പോസ്റ്റർ. ഹായ്. ഹായ്, എന്താ ദേവു? നല്ല വിശേഷം. ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ മുന്നേ വോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ നിങ്ങളുടെ ഡിവിഷൻ? ഞങ്ങളുടെ ഡിവിഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ. മൂന്നാമത്തെ ഡിവിഷൻ. ചേച്ചി ബാങ്ക് മാനേജർ അല്ലേ? ചാവക്കാട് റൂറൽ ബാങ്കില് അഞ്ചങ്ങാടി ബ്രാഞ്ച് മാനേജർ. ജോലി കഴിഞ്ഞ് വന്നിട്ട് ആൾക്കാരായിട്ട് വോട്ട് ചോദിക്കാൻ പോകാറുണ്ടോ? സമയം ഉണ്ടാവും, ഒരു അഞ്ചു മണിക്കൊക്കെ എത്തുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്, നമ്മൾക്ക് നമ്മുടെ വീടടുത്താണ്. അപ്പൊ ഒത്തിരി കുറെ നേരം രാത്രി ആയാലും പോയി കാണാം, പിന്നെ അതിരാവിലെ പോയി കാണാം. ബാങ്ക് ഒരു 10 മണിക്ക് എത്തുന്നേക്കാളും മുന്നേ കാണാം, പിന്നെ ശനി ഞായർ ഒക്കെ പോയി കാണാലോ. ചേച്ചിക്ക് ഇപ്പൊ രാഷ്ട്രീയമാണ് ഇഷ്ടം, അഭിനയമാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം നാടകത്തിൽ അഭിനയിക്കുന്നതാണ്. നാടകത്തിൽ അഭിനയിക്കുന്നത്? ദേവിന്റെ കൂടെ ഒക്കെ നാടകത്തിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങളും. ചേച്ചി ഇലക്ഷനിൽ വിജയിച്ച എന്താ ചെയ്യാ? ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എല്ലാ വാർഡിലും ഒരു കളിസ്ഥലങ്ങൾ വേണം. അപ്പൊ ഞാൻ ജയിച്ച വാർഡിലൊരു കളിസ്ഥലം ഉണ്ടാവും, കുട്ടികൾക്ക് കളിക്കാനും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ നടത്താനുള്ള ഒരു കേന്ദ്രം ഉണ്ടാവും. അത് നല്ല കാര്യമല്ലേ ദേവു? നല്ല കാര്യം. കുട്ടികൾക്ക് കുടുംബത്തിന് കുറച്ച് പറയാമോ? കുടുംബത്തില് ഞങ്ങളുടെ അമ്മയുണ്ട്, അവിടെ ഭർത്താവിന്റെ അമ്മയുണ്ട്, പിന്നെ ഭർത്താവ്, രണ്ട് മക്കള്. മക്കള് ഒരാള് കോളേജിൽ പഠിച്ചു. ഏത് കോളേജിലാ? ബാംഗ്ലൂർ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. പിന്നെ മോള് 9-ാം ക്ലാസ്സിൽ പഠിക്കും. 9-ാം ക്ലാസ്സിൽ എല്ലാവരും ഞങ്ങളുടെ എന്റെ ഇലക്ഷൻ വർക്കിലുണ്ട്. നാടക പ്രവർത്തനത്തിനൊക്കെ വരാറില്ലേ, നാടകം കാണാനൊക്കെ വരാറില്ലേ, നമ്മുടെ എല്ലാ കാര്യത്തിലും അവരുണ്ട്. ചേച്ചിക്ക് ചെറുപ്പം തൊട്ട് നാടകത്തില് എങ്ങനെയാ ഫീൽഡിലേക്ക് വന്ന? ഞാനേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കഴിമ്പറം തിയേറ്റേഴ്സ് എന്ന് പറയും, കഴിമ്പറം വിജയൻ എന്ന് പറഞ്ഞ മാഷുടെ നാടകത്തില് ഞങ്ങൾ ഡാൻസ് മാഷാണ് കൊണ്ടുപോയി. പൂക്കാലം എന്നുണ്ടായിരുന്നു നാടകം. അതിൽ പോയി. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. ഞാൻ കേരള ഓർമ്മയിലായിരുന്നു പഠിച്ചത്. പിന്നെ നമ്മുടെ രംഗചേതനിൽ വന്നു. ഡിഗ്രിക്ക് ബി എ ഹിസ്റ്ററി ആണ് പഠിക്കണ. ചേച്ചിക്ക് അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അവിടെ കോളേജ്? ഞാൻ കേരള ഓർമ്മയിലാണ് പഠിക്കുമ്പോ SFI രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. കോളേജ് യൂണിയനിലെ വൈസ് ചെയർമാനായിരുന്നു. പിന്നെ അവിടെയും നാടകമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും നാടകം ഉണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിരുന്നു. ചേച്ചിക്ക്
ഏറ്റവും വലിയ ആഗ്രഹം സിനിമയില് അഭിനയിക്കാനാണോ താല്പര്യം? സിനിമയില് അഭിനയിക്കാൻ അങ്ങനൊന്നും ആലോചിക്കുന്നില്ല. എന്തായാലും അവസരം ഉണ്ടെങ്കിൽ ചെയ്യും. ചെയ്യില്ല? ഒരു പുതിയൊരു ഞങ്ങളൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതാ ഫിലിം? വെളിച്ചപ്പാട് എന്ന സിനിമയാണ്. അപ്പൊ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ റിലീസാവാനുള്ള എന്റെ പരിപാടികളിലാണ്. നാടകം തന്നെ പ്രധാനമായിട്ട്, നാടകം തന്നെ. പിന്നെ ടെലിഫിലിം ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിലൊരു പുതിയ ടെലിഫിലിമിൽ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. രംഗചേതനയിലെ 15 ബാച്ചിലെ എല്ലാ കൂട്ടുകാർക്കും കൂടിയിട്ട് നമുക്ക് അന്നത്തെ പോലെ വീണ്ടും ഒരു നാടകം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്തേ? ഏതാ ചിഹ്നം പറഞ്ഞില്ല. ഞാൻ മത്സരിക്കുന്നത് ഫുട്ബോൾ ചിഹ്നമാണ്. ഫുട്ബോൾ ചിഹ്നം അല്ലേ? ഇഷ്ടല്ലേ ഫുട്ബോൾ? ആ ഇഷ്ടമാണ്. ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. രംഗചേതന കൂട്ടുകാർക്ക് വേണ്ടി ചേച്ചി വിജയിച്ചു വരട്ടെ. എനിക്ക് വേണ്ടി സ്നേഹ ചേച്ചി സംസാരിച്ചുല്ലോ. കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഞാനിവിടെ നന്ദി പറയാണ് സ്നേഹ ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നന്ദി പറയാണ്. ഒരുപാട് നന്ദി.